ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം അപർണ വിജിത്താണ് അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ള എന്ന് പറയുന്നത് കുറച്ച് ഡെയിലി വെയർ കളക്ഷൻസും ആയിട്ടാണ് നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന ഡ്രസ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കൂടുതലായിട്ട് നോക്കുന്നത് കംഫർട്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ് അല്ലെ അപ്പൊ അതുപോലെ നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കഫ്താൻ കുർത്തീസ് അല്ലെങ്കിൽ കഫ്താൻ നൈറ്റീസ് എന്നും പറയാം അപ്പൊ നമ്മളെ കഫ്താൻ നൈറ്റീസും ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ നമ്മുടെ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ നമ്മളെ തന്നെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട് അല്ലെ മെലിഞ്ഞതാണ് അല്ലെങ്കിൽ നമ്മൾ തടിച്ചതാണ് അതുകൊണ്ട് ഈ ഡ്രസ്സുകളൊക്കെ ചേരും അങ്ങനത്തെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട് അല്ലെ നമ്മളെ തന്നെ പക്ഷെ നമ്മുടെ കഫ്താൻ നൈറ്റീസിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പൊ നിങ്ങൾ സ്ലിം ആണോ അല്ലെങ്കിൽ കുറച്ച് തടിയൊക്കെ ഉള്ള ആൾക്കാരാണോ അങ്ങനെയൊന്നും പ്രശ്നമില്ല എല്ലാവർക്കും ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റിയതാണ് നമുക്ക് കഫ്താൻ നൈറ്റീസ് എന്ന് പറയുന്നത് അത് മാത്രമല്ല നമുക്ക് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് തടിച്ചതാണോ മെലിഞ്ഞതാണോ എന്നുള്ള യാതൊരു പ്രശ്നവും ഈ കാര്യത്തിൽ വരുന്നതല്ല എല്ലാവർക്കും തന്നെ ഇടാൻ പറ്റുന്നുള്ളതാണ് ഭയങ്കര കംഫർട്ടബിൾ ആണെന്നുള്ളതാണ് കേട്ടോ വേറൊരു പ്രത്യേകത അപ്പൊ ഞാൻ ഇതൊക്കെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇതിന്റെ ലിങ്കൊക്കെ ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ കൂടുതലായിട്ടും ഞാൻ ഇത് ഈ പ്രാവശ്യം ഞാൻ ഇത് ഫോക്കസ് പിന്നെ കൂടുതലായിട്ടും ഞാൻ പറയട്ടെ നമ്മൾ വീട്ടിൽ നൈറ്റീസ് ഒക്കെ അല്ലേ കൂടുതലും ആൾക്കാരിടുക അപ്പോ കുറച്ച് തടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നൈറ്റീസ് ഒന്നും ഇട്ടാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ എന്നാൽ നമ്മൾ ഭയങ്കര സ്ലിം ആണ് കുറച്ച് ഹൈറ്റോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നൈറ്റീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രേറ്റ് കട്ടായിട്ട് വരുന്നല്ലേ അപ്പൊ അത് ഇടുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ഒരു അത്ര കോൺഫിഡൻസ് കിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ ഇതുപോലത്തെ കഫ്താൻ നൈറ്റീസ് എന്ന് പറയുന്നത് അപ്പൊ കുറച്ച് മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ നൈറ്റീസ് ഒക്കെ ഇടാൻ മടിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡ്രസ്സുകൾ ഇടണം വീട്ടിൽ കുറച്ച് ഫ്രീ ആയിട്ട് ഇടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ കഫ്താൻ നൈറ്റീസ് ചൂസ് ചെയ്യാം പക്ഷെ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും മെലിഞ്ഞവരോ തടിച്ചവരോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും പറ്റിയതാണ് കഫ്താൻ നൈറ്റീസ് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നമ്മുടെ ചാനലിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇതാണ് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഒരു നൈറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഫുൾ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇപ്പോൾ എന്താ പറയുക ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്കിത് ഇടാൻ പറ്റും വീട്ടിലൊക്കെ ഇടുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും ഭയങ്കര ഫ്രീ ആയിട്ട് ഇടാനല്ലേ ഭയങ്കര ഇഷ്ടം ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ രണ്ട് സൈഡ്സും ഉണ്ടല്ലോ അത് രണ്ടും സ്റ്റിച്ചഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടായിട്ട് നമുക്ക് ലെഗിങ്സോ ഒന്നും ആവശ്യമില്ല അതും ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുർത്തീസിൽ ഇപ്പോൾ ഇതെനിക്ക് ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി കേട്ടോ പിന്നെ ഈ കുർത്തി എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സൈസ് പറയുകയാണെങ്കിൽ ഇത് ഫ്രീ സൈസാണ് നമുക്ക് മീഡിയം ലാർജ് അങ്ങനെയല്ല ഫ്രീ സൈസ് ആയിട്ട് തന്നെയാണ് നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് നമ്മുടെ അടുത്ത കുർത്തി ഇതും സെയിം ഞാൻ ഫസ്റ്റ് കാണിച്ച ആ കുർത്തി ഉണ്ടല്ലോ അതേപോലെ തന്നെ അതേ പാറ്റേണിലാണ് ഇത് വരുന്നത് മെറ്റീരിയലും എല്ലാം എന്താ ഫുൾ കോട്ടൺ ആണ് വരുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ടൊക്കെ പക്ഷെ എന്നാലും എനിക്ക് ഫസ്റ്റ് കാണിച്ച കുർത്തീൻ്റെ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ എന്താ പറയുക കുറച്ചും കൂടെ ഒരു നമ്മുടെ നൈറ്റി ഉണ്ടല്ലോ ആ ഒരു പോലെ തന്നെ തോന്നി ഇത് വെയർ ചെയ്ത സമയത്ത് അപ്പം പിന്നെ എനിക്കിത് പേഴ്സണലി വലിയ ഇഷ്ടമായില്ല പക്ഷെ നമ്മൾ വെയർ ചെയ്യുമ്പം നമുക്ക് എന്താ പറയുക എനിക്കതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊന്നും ഇഷ്ടമായിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ അല്ലാണ്ട് വെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ സെയിം അതേ മോഡല് തന്നെ ഉള്ളതാണ് ഈ ഒരു കുർത്തി ഇത് നമ്മുടെ ഫസ്റ്റ് കുർത്തീൻ്റെ സെയിം ടൈപ്പ് തന്നെയാണ് ഫ്രീ സൈസാണ് നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കുർത്തി അപ്പോൾ ഇത് എന്താ പറയുക ഞാൻ വീട്ടിലൊക്കെ ഇടാമെന്ന് വിചാരിച്ച് വാങ്ങിയിട്ട് പക്ഷേ ഞാനിത് കിട്ടിക്കഴിഞ്ഞ് ഇട്ട് നോക്കിയ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് വീട്ടിലിടാൻ വീട്ടിൽ വേണമെങ്കിൽ ഇടാം പക്ഷേ ഇത് വീട്ടിലൊന്നും ഇടാൻ തോന്നില്ല ശരിക്കും ഭയങ്കര എന്താ പറയുക നമുക്ക് പുറത്തൊക്കെ പോകുമ്പം ഔട്ടിങ്ങിനൊക്കെ പോകുമ്പം ഇടാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ പറയുക നമ്മളെ ബാക്കി രണ്ട് കുർത്തീനെയും പോലെയല്ല അതിൻ്റെ രണ്ട് സൈസും ഉണ്ടല്ലോ അത് ഓപ്പൺ ആണ് നമ്മുടെ ആ ഒരു യോക്കിൻ്റെ കുറച്ച് നമ്മൾ സ്ലിറ്റ് വരില്ലേ സാധാരണ ചുരിദാറിൻ്റെ ഒക്കെ ആ ഒരു പോർഷനിൽ മുതൽ അങ്ങനെ കുറച്ച് ഓപ്പൺ ആയിട്ടാണുള്ളത് അതുകൊണ്ട് നമുക്കിത് ജീൻ്റെ കൂടെയോ അല്ലെങ്കിൽ ജങ്കി
അപ്പം അതുകൊണ്ട് നമുക്കിത് ജീൻ്റെ കൂടിയോ ജെഗിൻ്റെ കൂടിയോ ഒക്കെ പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുർത്തിയാണിത്. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഒക്കെ ഇടാനും പറ്റും. ഇതിപ്പോൾ ഇതിൻ്റെ മീഡിയം സൈസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് നമുക്ക് പിന്നെ എന്താ യോക്കിൻ്റെ ആ ഒരു പോർഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു ബെൽറ്റ് പോലെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് അല്ല, അല്ലാണ്ട് തന്നെ ഇങ്ങനെ നമുക്കത് വെച്ചിട്ട് നമുക്ക് കെട്ടി വെക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ബോഡി ഷേപ്പ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണമെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഭയങ്കര കംഫർട്ടബിളുമാണ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മറ്റേ രണ്ട് കുർത്തീനെ അപേക്ഷിച്ചിട്ട് ഇതിന് കുറച്ചും കൂടെ റേറ്റ് കൂടുതലുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പം എല്ലാത്തിൻ്റെ റേറ്റൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കിയാലും മതി. അതുപോലെ തന്നെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, എല്ലാത്തിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കഫ്താൻ കുർത്തീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം കാണിച്ചിട്ടുള്ള രണ്ടും നമ്മൾ വീട്ടിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റിയ കഫ്താൻ നൈറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു കുർത്തി എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലിടാം, അതുപോലെ തന്നെ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള കുർത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.